ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലിപ്പോൾ നിങ്ങളീ കാണുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടമാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ വീട്ടിൽ, അതായത് വീട്ടിൻ്റെ അടുക്കള മുറ്റത്തു നിന്നാണ് ഇതിൻ്റെ വള്ളി വരുന്നത്. അപ്പോൾ ഈ അടുക്കള മുറ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ വള്ളി ടെറസിൻ്റെ മുകളിലാണ് വളരെ നല്ല വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ കുടുംബക്കാർ, അതേപോലെ അയൽവാസികൾ, നാട്ടുകാർ എല്ലാവരും ഇത് വിറ്റ് പിന്നെ വെട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കാരണം ചോദിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ ഇതിൽ പച്ചളിപ്പാമ്പ് പോലുള്ള പാമ്പുകൾ, അതേപോലെ വിഷപ്പാമ്പുകളൊക്കെ വന്ന് കയറും, വന്ന് കയറിക്കഴിഞ്ഞാൽ അത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പേടിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ഇത് കുറേ വർഷങ്ങളായിട്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് ഇന്നേ വരെ അങ്ങനെ യാതൊരു അനുഭവവും ഇതേവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അങ്ങനെ പാമ്പോ മറ്റുള്ള ഇഴജന്തുക്കളോ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസാണ്, എന്തെല്ലാം മുൻകരുതലുകളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സെക്കൻഡ്, എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇത് വളരെ നിർബന്ധമായിട്ട് അത്യാവശ്യമായിട്ടും വളർത്തേണ്ട ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട്. കാരണം ഇത് പലരും, അതായത് വിദഗ്ധരൊക്കെ പറയുന്നത്, ഇതിൽ അയൺ, അതേപോലെ ഫൈബർ കണ്ടൻറ്റ്, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, സിങ്ക്, കാൽസ്യം പോലെ മഗ്നീഷ്യം പോലുള്ള ധാതുക്കൾ, അതേപോലെ വളരെയധികം നാരുകൾ അടങ്ങിയ, ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയ വളരെ നല്ല ഒരു ഫ്രൂട്ടാണ്. പല നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും, പ്രധാനപ്പെട്ടിട്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗർ, അതായത് പ്രമേഹം, അതേപോലെ ബി പി, ബ്ലഡ് പ്രഷർ, അതേപോലെ ക്യാൻസർ, അതേപോലെ തന്നെ തൈറോയിഡ് മാറാൻ വേണ്ടിയിട്ട്, അതേപോലെ ബ്ലഡിൽ നമ്മളെ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന, അതായത് ഈ വക രോഗങ്ങളൊക്കെ അതിനെ പ്രതിരോധിക്കാനും അതേപോലെ തന്നെ അതിനെ നിയന്ത്രിക്കാനും പറ്റുന്ന ഒരു ഫ്രൂട്ടായിട്ടാണ് വിദഗ്ധർ ഈ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഫ്രൂട്ടാണ് ഇത്, അതായത് ഇതുമേ കായകളാണ് നമ്മൾ കാണുന്നത്. അതായത് രണ്ടിനം ചെടികളാണ്. അതായത് ഒന്ന് ഒരു മഞ്ഞ, സാധാരണ നമ്മൾ കണ്ടുവരുന്ന മഞ്ഞ കളറിൽ, അതായത് പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ കാണുന്നത് ഫ്രൂട്ട്. അതേപോലെ തന്നെ വയലറ്റ് കളർ, അതായത് ഏകദേശം ഒരു ചുവപ്പ്, മെറൂണ്, വയലറ്റിൻ്റെയൊക്കെ ഒരു മിക്സറായിട്ടുള്ള ഒരു കളർ വരുന്ന ഒരു ഫ്രൂട്ട്. ഈ വയലറ്റ് കളറിലുള്ള ഫ്രൂട്ടാണ് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് മധുരം, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത്. സാധാരണ ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഈ അടുക്കള മുറ്റത്തുനിന്ന് അല്ലെങ്കിൽ നമ്മളെ പറമ്പിൽ നിന്ന്, തൊടിയിൽ നിന്നൊക്കെ ഇത് നമ്മൾ അതിൻ്റെ മുരട് വളർത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മുടെ മുറ്റത്ത്, വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്കൊക്കെ ഇത് പടർത്തുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ പച്ചിലപ്പാമ്പ്, അതേപോലെ ചേര പോലുള്ള ഇഴജന്തുക്കൾ, പാമ്പുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കി, ഇത് അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഈ സാധാരണ നമ്മളിത് പൂവിടുന്ന സമയത്ത്, പൂവിടുമ്പോൾ ആ പൂവിലെ മറ്റത് മറ്റേ തേൻ നുകരാൻ വേണ്ടിയിട്ട് പ്രാണികൾ, അതേപോലെ പല ജീവികളും വന്നിരിക്കുമ്പോൾ അവയെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചിലപ്പാമ്പ് പോലുള്ള ചെറിയ ഇനം പാമ്പുകൾ വരുമെന്നല്ലാതെ അതും അങ്ങനെ വരാൻ സാധ്യതയില്ല. അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ വള്ളിയുടെ മുരടിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ നാല് പുറമുള്ള പൊന്തകളോ കാടുകളോ ഒക്കെ ഒന്ന് വെട്ടിത്തെളിയിച്ചിട്ട് ഇതിൻ്റെ മുരട്ടിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കീസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കുറച്ച് മുരടിൽ ഇല ഇല്ലാത്ത ഭാഗത്ത് ഏകദേശം ഒരു മീറ്ററോളം ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പാമ്പ് കയറുന്ന, അതല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികൾ നമുക്ക്, സാധ്യതകൾ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ ഇത് തിക്കായിട്ട് വളർന്നു വരുമ്പോൾ, അതായത് വള്ളി പടർന്ന് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ കൊണ്ട് ഇങ്ങോട്ട് മൂടിയിട്ട് വളരെ തിക്കായിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത ഭാഗത്തേക്ക്, അതായത് തീരെ ചൂടോ സൂര്യപ്രകാശം കിട്ടാത്ത ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ ഇലകൾ നുള്ളുക, അല്ലെങ്കിൽ അതിൻ്റെ വള്ളിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പാമ്പുകളോ പിന്നെ അങ്ങനെയുള്ള ജീവികൾ ഇരിക്കാനുള്ള സാധ്യത കുറയും. മാത്രമല്ല അത് പ്രൂൺ ചെയ്യുന്നത് ഇതിന് വളരെയധികം ഈ ഫ്രൂട്ട്സ്, അതായത് വളരെയധികം കായ പിടിക്കാനും വളരെയധികം നല്ലൊരു സംഗതിയാണത്.
അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഞാനിത് സംരക്ഷിച്ച് വളർത്തുന്നോണ്ടാണ് എനിക്ക് ഇതേവരെ ഇന്നേവരെ എൻ്റെ അനുഭവത്തിൽ ഇതിൽ ഇഴജന്തുക്കളോ പാമ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കയറുന്ന അനുഭവം ഉണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഇഴജന്തുക്കളെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. മാത്രമല്ല അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ റയർ കേസ് വരുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ കുട്ടികൾ, അതേപോലെ വീടിൻ്റെ ഭാഗത്ത് സൈഡിലൂടെ ഇത് വളർത്തുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഇനം, നല്ലൊരു നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റുന്ന വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഈ കാണുന്ന പോലെ ഞാൻ താഴത്തുനിന്ന് എൻ്റെ മുറ്റത്തുനിന്ന് ഒരു സൈഡിൽ നിന്നാണ് ഞാനിത് രണ്ട് നിലയുടെ മുകളിലേക്ക് കയറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ അടുക്കള മുറ്റത്തുനിന്നും ഇതേപോലെ ഒരു നല്ലൊരു വള്ളി, നല്ലൊരു മുരടി ഞാൻ അവിടെ പാകിയിട്ട് അതും കയറ്റിയിട്ടുണ്ട്. ഇത് മൊത്തം എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒരു തണൽ പോലെ, ഒരു പന്തൽ പോലെ പടർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ വള്ളി എൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് പടർത്തിയിരിക്കുന്നത്. അങ്ങനെ പടർത്താൻ കാരണം എൻ്റെ ടെറസ് മൊത്തം ഇത് കവർ ചെയ്ത് നിൽക്കുകയും അങ്ങനെ ആ കവർ ചെയ്ത് നിൽക്കുന്ന പന്തൽ നമുക്ക് വേനൽക്കാലങ്ങളിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പാമ്പ് അല്ലെങ്കിൽ ഇഴജന്തുക്കൾ വരും എന്ന് കരുതിയിട്ട് ഇതാരും വളർത്താതിരിക്കരുത്. ഇത് വളർത്തുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഗുണമുള്ള, ശരീരത്തിന് ഗുണമുള്ള ഒരു നല്ലൊരു പാഷൻ ഫ്രൂട്ടാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും വളരെ തീരെ ശ്രദ്ധ കെയർ കൊടുക്കാതെ തന്നെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ കാരണം പലരും എന്നോട് ഈ രീതിയിൽ ഇഴജന്തുക്കൾ വരും എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതകൾ തുലോം കുറവാണ്, എനിക്കൊന്നും എൻ്റെ അനുഭവത്തിലില്ല എന്ന് പൊതുവെ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.